മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി ഈ മധുരമൊഴി നിങ്ങളുടെ കുടുംബജീവിതം പ്രത്യേകിച്ച് മക്കളെ വളർത്തലൊക്കെ കൂടുതൽ മാധുര്യകരമാക്കുവാൻ സാധിക്കുമെന്നറിയുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം സ്വർഗത്തിന് അതിനേക്കാൾ സന്തോഷം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസ്ന എം എസ് എം ആയി സിസ്റ്റർ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ സിസ്റ്റർ ലിസ്ന തോമസ് എം എസ് എം ആയി കുളത്ത് പേർ സ്ഥാപിതമായ എം എസ് എം ഐ കോൺഗ്രേഷൻ അംഗമാണ് ഞാൻ എൻ്റെ വീട് പാലക്കാട് വീട്ടുപേരെ കൊല്ലക്കുമ്പിൽ എൻ്റെ വീട്ടിൽ പതിനൊന്ന് പേരുണ്ട് ഞാൻ ഏഴാമത്തെ ആളാണ് പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് പേര് കുടുംബമാണ് അപ്പോൾ ഇന്ന് നമ്മോടൊപ്പമുള്ള കുടുംബം കോട്ടയത്ത് നിന്നുള്ള ബഹുമാനപ്പെട്ട ജോസഫ് പ്രീത ദമ്പതികളാണ് ഏഞ്ചൽ സാർമിന്ന് ഓരോ പ്രാവശ്യം ഓരോ കുടുംബം വരാറുണ്ടല്ലോ ഇവർക്ക് വളരെ പ്രത്യേകതയുണ്ട് ഇവർക്കാണ് ദൈവം എഞ്ചൽ സാർമി എന്ന സ്വപ്നം കൊടുക്കുന്നതും ഇവരിലൂടെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് സ്ഥാപിതമാകുന്നതും ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ജോസഫ് ഞാൻ റെയിൽവേയിലെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ ഭാര്യ പ്രീതയാണ് എനിക്ക് അഞ്ച് മക്കളുണ്ട് മൂത്തത് മോനെ സെമിനാരിയിലാണ് രണ്ടാമത്തെ മോള് കൊച്ചു മൂന്ന് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ട്വിൻസ് ആണ് അവർ അന്നയും ജിയാനയും ഇളയ മോള് മൂന്നാം ക്ലാസ്സിൽ ആഗ്നസ് മൂത്ത മോൻ്റെ പേര് നോയൽ എന്നാണ് അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി മധുരമൊഴിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയവും ദൈവവിളി നമുക്ക് എങ്ങനെ കുടുംബങ്ങളിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കാം ദൈവവിളി എന്ന് പറയും ഈ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത് സന്യാസ ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കുമുള്ള മാത്രമായിട്ടുള്ള ദൈവവിളിയാണ് എല്ലാം ദൈവവിളികളാണല്ലോ കുടുംബ ജീവിതത്തിലേക്കുള്ള പക്ഷേ ഇന്ന് നമ്മൾ പ്രത്യേകമായി അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസ്സിനെയൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ടുവന്നിരിക്കുന്നത് അഭിമാനങ്ങളിൽ പറഞ്ഞോ എന്നപ്പോഴത്തേക്കായിരുന്നു നമ്മുടെ സഹോദരിയെ സിസ്റ്റർ ലിസ്നയെ കർത്താവ് വിളിക്കുന്നത് സിസ്റ്ററിൻ്റെ ഒരു വൊക്കേഷൻ സ്റ്റോറി ഞങ്ങൾക്കൊരു ഞങ്ങൾക്കുണ്ടെന്ന് ഞാൻ ഡിഗ്രിക്ക് മുൻപ് ഈ ട്രാവൽ ടൂറിസം അങ്ങനെയുള്ള ഫ്ലൈയിങ്ങിൻ്റെ അയ്യാട്ട കോഴ്സൊക്കെ പഠിച്ചായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് പീരീഡിൽ ഫ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു അനു അനുഭവമുണ്ട് അവസരമുണ്ട് ആ സമയത്ത് ഞാൻ വളരെ ഫ്രീ ആയതുകൊണ്ട് പാട്ടൊക്കെ പാടി തന്നെയാണ് പാട്ടൊക്കെ പാടി അങ്ങനെ പോയി ചിലപ്പോഴൊക്കെ ആരെങ്കിലും കാണും പക്ഷേ ഞാൻ പാട്ടൊക്കെ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈശോയുടെ നല്ലൊരു കൂട്ടമുണ്ട് ഒരു കൂട്ടുകാരൻ നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൂട്ടുകാരോട് എത്തണം പറയുമോ അതുപോലെ ഇന്ന് സുഖമാണോ അങ്ങനെ ഇന്ന് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ വർത്താനം പറഞ്ഞ തോളോട് തോളി ആണ് വർത്താനം പറയുന്ന രീതിയൊക്കെ എനിക്ക് അന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിലോട്ട് കുറേ കാര്യങ്ങൾ ഓർമ്മ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ അങ്ങനെ ചിന്ത വരികയാണ് പിന്നെ എൻ്റെ മനസ്സിലോട്ട് പിന്നെ അടുത്ത് വന്നൊരു ചോദ്യം ഒരു നൊമ്പര പേര് വിളിക്കാൻ പറ്റാത്ത ഒരു ഒരു നൊമ്പരം മനസ്സിൽ തങ്ങിയിരുന്നു ഒരുപാട് സമ്മാനങ്ങളും വിജയങ്ങളൊക്കെ നേടിയപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആരോടും പറയാൻ പറ്റാത്ത എനിക്ക് തന്നെ തിരിച്ചറിയാം പക്ഷേ ആരോടും പറയാൻ പറ്റിയില്ല അങ്ങനെ ഒരു വിഷമം മനസ്സിൽ തങ്ങി നിന്നിരുന്നു അന്ന് ഞാൻ ചെയ്തുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിലത് വളരെ കൃത്യമായിട്ട് എനിക്ക് കേൾക്കാം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്ന് ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ കൂളായി നമ്മളൊരു മുറിയിൽ എയർ കണ്ടീഷൻ ആ മുറി കടന്നാൽ ഇത്രയും കൂളാകത്തില്ല അതുപോലെ മനസ്സങ്ങ് വല്ലാണ്ട് തണുത്തു എനിക്ക് മനസ്സിലായി സംതിങ് ഈസ് എക്സ്പെക്ടിങ് ഫ്രം ഗോഡ് ഞാൻ അങ്ങനെ ചിരിച്ചി തീർച്ചയായും അതിനെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും വളരെ ലാഘവത്തോടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ മുൻപ് എൻ്റെ മനസ്സിലോട്ട് വരിക ഇതുതന്നെയാണ് തീരുമാനം പിന്നെ എനിക്ക് രണ്ടാമതും നോക്കേണ്ടി വന്നിട്ടില്ല കുറേ എതിർപ്പുകളും ഒക്കെ ഉണ്ടായെങ്കിലും പക്ഷേ എൻ്റെ മനസ്സ് എന്നെ വളരെ ശക്തമായി മുന്നോട്ട് നയിച്ചിരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ പോകേണ്ട വഴി വളരെ വേറിട്ട ഒരു വഴിയാണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു അപ്പോൾ സിസ്റ്റർ ഈ വൊക്കേഷൻ വരെ പറയുമ്പോൾ ഒത്തിരി ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനമാണെന്ന് ഉറപ്പാണ് കാരണം അവരുടെ ദൈവവിളി എന്നാൽ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടുന്ന പ്രത്യേകിച്ച് നമുക്ക് ചില തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ കെട്ടിച്ചുവിടാൻ പറ്റാത്ത കൊണ്ടും അല്ലെങ്കിൽ ജോലി കിട്ടാതിരിക്കുന്നത് കൊണ്ടും കുറേ മക്കളുള്ള കൊണ്ടാണ് കന്യാശ്രീം പോകുന്നത് പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായ ഒരു ദൈവവിളിയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എപ്പോഴും കുടുംബാണല്ലോ അതുകൊണ്ട് നമുക്ക് കുടുംബത്തിലേക്ക് പോവാം ഏഹ് ഞങ്ങളുടെ സെമിനാരിലെ രക്തച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു മക്കളെ പത്തഞ്ച് വർഷം വീട്ടിലാണ് ആ വീടാണ് ഏറ്റവും വലിയ സെമിനാരി അവിടുന്ന് കിട്ടിയതിൻ്റെയൊക്കെ മേളിൽ എന്തേലക്കെ പൊടിപ്പൊന്നു അങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു കുപ്പായ കിടങ്ങ് വിടുന്നേ ഉള്ളൂ നിങ്ങളെ ബാക്കിയൊക്കെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ചേട്ടാ നമുക്ക് എങ്ങനെ കുടുംബത്തിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മകൻ സിമന പറഞ്ഞല്ലോ അപ്പോൾ കുടുംബത്തിൽ എങ്ങനെയാണ് ഈ വൊക്കേഷൻ പ്രൊമോഷൻ ഒന്ന് നടത്തിയെന്ന് ഊർജ്ജസ്വലമാക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതാന്തസ് ഞാൻ തിരഞ്ഞെടുക്കുന്ന സമയത്തുണ്ടായ സ്ട്രഗിൾസിനെ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് താല്പര്യം അപ്പോൾ ദൈവവിളി എന്താണെന്ന് തിരിച്ചറിയാൻ ഞാൻ കുറേ നാൾ അതിനുവേണ്ടി സ്ട്രഗിൾ ഉള്ളിലൂടെ കടന്നുപോയി അതിനുശേഷം ഞാൻ കണ്ടെത്തി എൻ്റെ ദൈവവിളി ഇങ്ങനെയുള്ള ഒരു കുടുംബജീവിതമാണെന്ന് പക്ഷേ ഈ സ്ട്രഗിൾസിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായത് ദൈവവിളിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പലരും ഈ മേഖലയിൽ ഇതുപോലെ കടന്നു പോകുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു വലിയ ദാഹം എന്നിലുണ്ടായി ഇതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയൊരു ചിന്ത ഇതായിരുന്നു എൻ്റെ മൂത്ത മകൻ അവൻ ജനിച്ച നാൾ ജനിച്ചതിന് ശേഷം തന്നെ ആ നാൾ മുതൽ തന്നെ അവന് വേണ്ടി അവൻ്റെ ജീവിതാന്തസ് അവന് വേണ്ട രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തിരഞ്ഞെടുക്കണമെന്ന് വേണ്ടി ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ അതിന് ശേഷമുണ്ടായ ഓരോ മക്കൾക്ക് വേണ്ടിയും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ അവർ അവരുടെ ജീവിതാന്തത്തെ തിരഞ്ഞെടുക്കട്ടെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇത് ഞങ്ങൾ ഞാൻ പ്രീതയോട് ഷെയർ ചെയ്യുമായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഈ കുഞ്ഞുനാളിലൊക്കെ പിള്ളേരൊക്കെ എപ്പോഴും അച്ഛൻ്റെ ഉടുപ്പൊക്കെ ഇടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടൊക്കെ കണ്ടില്ല എല്ലാ വീടുകളിലും കാണുമല്ലോ ചിലർ വന്നിട്ട് ദോശ എടുത്ത് പിടിച്ചിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു പള്ളി കടിച്ചു ഞാനിപ്പോൾ ബെനഡിറ്റ് പതിനാറുമ്പ മാർപ്പാപ്പ പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ഓർക്കാറുണ്ട് ബെനഡിക് പതിനാല് മാർപ്പാപ്പ തിരിസഭയിലെ ഏറ്റവും ശക്തനായ മാർപ്പാപ്പയായിരുന്നല്ലോ പിന്നെ മാർപ്പാപ്പ ഉണ്ടായത് തന്നെ കുഞ്ഞുനാളില് വീട്ടിൽ അമ്മ തയ്യക്കാരിയായിരുന്നേ അമ്മ കൊച്ചുനാളിന് മുതൽ കുഞ്ഞു ലോവയൊക്കെ ബെനഡിക്റ്റിൽ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് മാർപ്പാപ്പ ബ്രാറ്റ്സിംഗർ എന്ന് പറയുന്ന പിതാവ് പിന്നീട് മാർപ്പാപ്പ അത്രയും വലിയ പിതാവ് ഉണ്ടാകുന്നത് കുഞ്ഞുനാളിലെ കൊച്ചു ലോവയും പൗരോഹിത്വത്തിൻ്റെ കൊച്ചു കൊച്ചു തൊങ്ങലുകൾ ഉടുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ വീടുകളിലൊക്കെ ദൈവവിളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മക്കളൊക്കെ തമാശ ഒക്കെ ഒപ്പിച്ച് കാണാറുണ്ടോ തീർച്ചയായിട്ടും ഞാനൊരു സംഭവം പറയണത് നോയിലന്ന് കുഞ്ഞായിരിക്കും ഇവന് നാല് പെങ്ങന്മാരാണല്ലോ അപ്പം ഈ കുക്കറിൻ്റെ അടപ്പുണ്ടല്ലോ അപ്പൊ കുക്കറിന്റെ ഇങ്ങനെ തിരിച്ചു പിടിക്കും എന്നിട്ട് ഇവൻ ഇങ്ങനെ ദിവ്യകാരനെ കൊണ്ടുപോകുന്ന പോലെ അവനിങ്ങനെ ഫ്രണ്ട് നടക്കും വെമ്പിള്ളേരെല്ലാം പുറകെ അപ്പം അങ്ങനെ വലിയ ഇവരെ ഇവൻ തിരിച്ചു വന്ന് വന്നിട്ട് ഈ സീനൊക്കെ കണ്ട് നല്ല നല്ല തമാശ എടുക്കും പിന്നെ അവൻ കുർബാനയ്ക്ക് കൊടുക്കണം ഇത് ഒരു നാള് ഒരു നാളിൽ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം കളിയായിരുന്നു പറയുമ്പോൾ എല്ലാവരും സംസാരിച്ചു അച്ഛന്മാരെ പറ്റിയാണ് അച്ഛന്മാർ ആവുമ്പോൾ ഒരു സ്റ്റാർ ഒക്കെ ഉണ്ടല്ലോ അച്ഛൻ കുർബാന ചെല്ലുന്നു അച്ഛൻ പ്രസംഗം പറയുന്നു വലിയ കളർഫുൾ കളർഫുള്ളായിടും അപ്പോൾ പിള്ളേർക്ക് എപ്പോഴും ഒരു ഒരു കനത്ത ഫാസിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ഫിഗർ ഉണ്ട് പുരോഹിതൻ അതുകൊണ്ട് തന്നെ നമുക്ക് പുരോഹിതരാവാൻ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു കുറവൊന്നും പറയുന്നില്ല പക്ഷേ എല്ലാവരും പറയുന്നൊരു ഇതാണല്ലോ നമുക്ക് സിസ്റ്റർമാർ ആകാൻ ആൾക്കാർ കുറയുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ദൈവളി വല്ലാണ്ട് അങ്ങ് ഇടിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു ശരിക്കൊരു റിയൽ സ്ട്രഗിൾ അങ്ങനെ ഉണ്ടോ നമുക്ക് നമ്മൾ സമൂഹത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് വേണ്ട വെക്കേഷൻ കിട്ടുമെന്ന് തന്നെ എൻ്റെ അനുഭവം തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം നമുക്ക് എത്ര ജനത്തിൽ നിന്ന് അകലം കൂടുന്നു അത്രയും നമുക്ക് വൊക്കേഷൻ കുറയും ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുവാണെങ്കിൽ കുട്ടികളോട് ഒന്നിച്ച് നമ്മൾ മിങ്കിൾ ചെയ്യുകയാണെങ്കിൽ സ്വഭാവമായിട്ട് നമുക്ക് അവരിൽ സ്വാധീനം ചെലുത്താൻ അവരിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടു പഠിക്കാനും സാധിക്കും വിട്ടു നിൽക്കുന്നവരെ നമുക്ക് വൊക്കേഷനും കുറയുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടിരിക്കുന്ന കാര്യം കാരണം നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൊരു വകയുണ്ട് അല്ല നമ്മൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവസരങ്ങൾ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞാൽ ഭയങ്കര കറക്റ്റായ കാര്യമാണ് കാരണം നമ്മൾ പറഞ്ഞല്ലോ ഇവരുടെ മകൻ നോയൽ എൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത് ഞാനാണ് അവൻ്റെ ഒക്കേഷൻ പ്രൊമോട്ടർ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സി എം ഐ സവിടെ ഒക്കേഷൻ പ്രൊമോട്ടറാണ് ഇപ്പം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഇവൻ എൻ്റെ കൂടെ പോകുന്നതിനെ പറ്റി എനിക്ക് അനുഭവം തോന്നി ഞാനൊരു ഒരു അച്ഛനാമാരാൻ പറഞ്ഞൊന്നും ഇല്ല ഞാൻ എൻ്റെ എല്ലാ യാത്ര ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഒരു കൂട്ടായിട്ടൊക്കെ സൈഡിൽ കാറിൽ പിടിച്ചിരുത്തായിരുന്നു വല്ലയിടത്ത് കറങ്ങാനൊക്കെ പോകുമ്പോഴേക്കും കൊണ്ടുപോകുമായിരുന്നു ധ്യാനത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് സഹായിട്ടൊക്കെ വരുമായിരുന്നു അങ്ങനെയാണ് ശരിക്കും അവൻ എൻ്റെ കൂടെ പോരുന്നത് അപ്പോൾ ഇതുപോലത്തെ ചില അനുഭവങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു തീർച്ചയായിട്ടും നോയലിൻ്റെ കാര്യം പോലെ തന്നെ ഇളയ പെങ്ങന്മാരുടെ കാര്യം സിസ്റ്റർ നേരത്തെ പറഞ്ഞ സിസ്റ്റർമാർ ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓർക്കുക ഞങ്ങൾ കോട്ടയത്താണ് ഞങ്ങളുടെ അടുത്തൊരു ഉണ്ട് കോട്ടയം മിണ്ടാമടം അപ്പം പിള്ളേരെയും കൊണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോവായിരുന്നു അപ്പോൾ അവിടുത്തെ ഈ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ വർത്താനം പറയും ഇവർ ആ ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് നിന്നാണ് സംസാരിക്കുന്നത് പക്ഷെ ഈ സംസാരം പിള്ളേർക്ക് ഭയങ്കര സന്തോഷം അപ്പം എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കാണും ഞാൻ ഓർക്കുന്ന ഈ സിസ്റ്റർമാരുടെ ദൈവവിളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമാണ് അവൾ എൻജിനീയറിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൾ സിസ്റ്റർ ആകുമ്പോൾ ഡിസൈഡ് ചെയ്യുന്നത് അവളിപ്പം കോട്ടയം പിണ്ടാമ്പടത്തിൽ ചേർന്നു നാല് വർഷം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഓർക്കുന്ന നമ്മൾ ഈ സിസ്റ്റേഴ്സും അല്ലെങ്കിൽ വൈദികരുമായിട്ടൊക്കെ നമ്മുടെ കുടുംബം ഒന്നിച്ച് നമ്മൾ പോയി സന്ദർശിക്കുകയും നമ്മൾ കൂട്ടാണെങ്കിൽ കുട്ടികൾക്ക് ഈ ബന്ധം എപ്പോഴും കാണും എനിക്കിതിൻ്റെ ഒരു മറുഭ മറുഭാവം കൂടി സംസാരിച്ചാൽ കൂടെ ഒന്നാണ് ദൈവീത് കേൾക്കുന്ന മാതാപിതാക്കളൊന്നും ക്ഷമിക്കണം കണ്ടോ പറയുമ്പോഴത്തേക്ക് നിങ്ങളെ മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ സിസ്റ്റർ ആവാനോ അച്ഛനാവാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം കാണും ഞാനൊരു വൊക്കേഷൻ പ്രൊമോട്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ചങ്ങനാശ്ശേരി കുട്ടനാട് മേഖലകളിൽ എല്ലാ സ്കൂളിലും ഇറങ്ങുന്നു കുറേ ഇടവുകളിൽ പോയിട്ടുണ്ട് എല്ലാ വർഷവും ഏകദേശം ഒരു പത്തിരുന്നൂറ് പിള്ളേരുടെ പേരെങ്കിലും ഒക്കെ എനിക്ക് കിട്ടാറുണ്ട് അച്ഛനാവുന്ന താല്പര്യം ഞാനത് ഏകദേശം ഒരു നൂറ് പേരുടെ വീട്ടിലൊക്കെ താല്പര്യമുള്ളവർ വീട്ടിലൊക്കെ പോയി സന്ദർശിക്കാറൊക്കെയുണ്ട് ഇവരൊക്കെ നമ്മളെ വിളിക്കാറൊക്കെ ഉണ്ട് പക്ഷേ മജോറിറ്റി സമയത്തിനും എനിക്ക് തോന്നിയിരിക്കുന്നു ഈ പേരൻറ്റ്സ് പലപ്പോഴും ഇങ്ങനെ ഇതിന് താല്പര്യം പ്രകടിപ്പിക്കാറില്ല പിള്ളേർ അവർക്ക് പേടിയാണ് ഇവർ തിരിച്ചു പോരുമോ അല്ലെങ്കിൽ ഇവർ വിളി ചെരിയാണോ അപ്പോൾ ഇവർ ചുരുത്തി അതിനെ പിന്നെ പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും പേരൻറ്റ്സ് പറയും ഇതൊരു കാര്യം ചെയ്യാം അച്ഛാ അതിപ്പോൾ ഒന്നും തീരുമാനം ഇങ്ങനെ അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോൾ പറയും അച്ഛൻ അവൻ ഡിഗ്രി കഴിയട്ടെ അല്ല കുറച്ചു ജോലിയിലൊക്കെ എത്തട്ടെ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഉദാഹരണം പറയാനുണ്ട് എൻ്റെ വൊക്കേഷനെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് സിസ്റ്ററുമായിട്ട് എനിക്കൊരിക്കലും അറിയത്തില്ലാത്തൊരു കോൺവിക്കേഷനാണ് ഞാൻ ചേർന്നിരിക്കുന്നത് എം എസ് എം ഐ കോൺഗ്രേഷൻ ഈ ഒരു സിസ്റ്ററെ മാത്രമേ ഇപ്പോൾ ഫുൾ ടൈമർഷിപ്പിൻ്റെ ട്രെയിനിങ് സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് ഈ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല അങ്ങനെ ഇരിക്കലെയാണ് പെട്ടെന്ന് ഞാൻ തന്നെ എങ്ങനെ സിസ്റ്ററായിട്ട് പരിചയപ്പെട്ട് ഈ സിസ്റ്റർ എൻ്റെ വീട്ടിൽ വരുവാണ് അപ്പോൾ എൻ്റെ ചാച്ചൻ പറഞ്ഞു വീട്ടിൽ നിന്ന് കുറേ ദൂരം നടക്കണം ബസ് കാരണം മൂന്നര കിലോമീറ്ററുള്ള നടന്നു വേണം പോകാനായിട്ട് അന്ന് ഓട്ടോറിക്ഷയോ റോഡത്ര നല്ലതല്ല അങ്ങനെ പോയ സമയത്ത് എൻ്റെ ചാച്ചൻ പറയുകയാണ് വിടാൻ എന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു സിസ്റ്റർ ഒരു കാര്യം ചെയ്തോ ഇപ്പോൾ വേഗം പോവുകയാണെങ്കിൽ ബസ് കിട്ടും അല്ലെങ്കിൽ താമസിച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ ഇന്നും വീട്ടിലെത്താൻ പറ്റിയില്ല മഠത്തിലെത്താൻ പറ്റിയാൽ അവിടെ സിസ്റ്റർ ഇപ്പം തന്നെ പോക്കും പിന്നെ ഈ സിസ്റ്റർ കുറച്ച് കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞു വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ വീട്ടിലായിരുന്നു ഇല്ല അങ്ങനെ നേരിട്ട് പറയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലില്ല ഞാൻ വീട്ടിൽ ധ്യാനത്തിന് വേണ്ടി പുറത്തുപയോഗിക്കാം അപ്പോൾ ആ സമയത്താണ് സിസ്റ്റർ വരുന്നത് അപ്പോൾ ഞാൻ ഇല്ലെന്ന് അറിഞ്ഞിട്ടാണ് എങ്ങനെ വന്നു ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല അങ്ങനെ സിസ്റ്റർ കുറച്ച് നേരം മർത്താനൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് സിസ്റ്റർ തിരിച്ചു പോയി രണ്ടര വർഷക്കാലത്തോളം ഈ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഈ മടുത്ത് ചെന്ന് വരുമ്പോൾ രണ്ട് ഞാൻ ചെന്ന് ചേർന്ന ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അപദേശ കാണാനായിട്ട് ഇടിയായി അപ്പോൾ ഒത്തിരി പേര് വരുന്ന ബ്രോൺ ലോസിലാണ് ഞാൻ ചെന്നത് അങ്ങനെ ചെന്ന് സിസ്റ്ററിനെ കണ്ടു ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ച് പോയി സിസ്റ്റർ ചോദിച്ചു നീ എത്തിച്ചേർന്നല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു രണ്ടര വർഷമായി ഞാൻ നിനക്ക് വേണ്ടി തുടർച്ചയായിട്ട് പ്രാർത്ഥനയായിരുന്നു കാരണം വ്യക്തമായിട്ട് ഈശോ പറഞ്ഞിരുന്ന ചിലകാരം ഇപ്പം നമ്മൾ ഗ്ലൈഡ് തമ്മിൽ ഗൈഡ് ലൈൻസ് വിചാരിച്ചു പോകുമ്പോൾ പേരൻസ് തടഞ്ഞാൽ തന്നെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പ്രയർ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് എൻ്റെ അനുഭവം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഞാനൊരു പള്ളിയിലായിരുന്നപ്പോഴത്തേക്ക് രണ്ട് പെൺകുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ രണ്ട് പെൺകുട്ടികളെ കാണാൻ വേണ്ടി വന്നു അവർ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കന്യാസുവാൻ വേണ്ടി പോകണം പക്ഷേ വീട്ടുകാരെ സമ്മതിക്കുന്നത് വീട്ടുകാർക്ക് അവരെ ഡോക്ടർ ആവാൻ അതുപോലെ അവരെ ബന്ധുജനങ്ങളൊക്കെ ഡോക്ടർമാരൊക്കെ അപ്പോൾ നന്നോട് പഠിക്കുന്ന പിള്ളേർ ഇംഗ്ലീഷ് മീഡിയ സ്കൂൾ പഠിക്കുന്ന പിള്ളേരാ അപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടി പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നുവച്ചാൽ എന്നെ എവിടെയെങ്കിലും ദൂരെയുള്ള ഒരു കോൺവെൻറ്റ് കൊണ്ട് ചേർക്കാവുന്നുണ്ട് ഇപ്പം ആ കുട്ടിയും എം ബി ബി എസിന് പഠിക്കാം കുട്ടിയെന്നു പറഞ്ഞാൽ കാണാൻ ഞാൻ എം ബി സി പഠിക്കുന്ന ഒറ്റ കാരണമുള്ളൂ ഇത് കഴിഞ്ഞാലെങ്കിലും എൻ്റെ പേരൻസിനെ എൻ്റെ ദൈവവിളി ഉറപ്പായിട്ട് എന്നെ വിടുമല്ലോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് ചേട്ടനെന്ത് പറയുന്നതിനെ പറ്റി തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ദൈവവിളി ഒരു കാരണവശാലും മാതാപിതാക്കളെ തടസ്സപ്പെടുത്താൻ പാടില്ല കാരണം ഏതെങ്കിലും തരത്തിൽ അവർ തടസ്സപ്പെട്ട് അവരുടെ വിളിയിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത ലഭിക്കത്തില്ല അവർ ജീവിതം എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് ശരിക്കുള്ള വിളിയിൽ എത്തിച്ചേരാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ കാരണത്താല് അതുകൊണ്ട് ഒരു കാരണവശാലും മാതാപിതാക്കള് കുഞ്ഞുങ്ങളുടെ ദൈവവിളയെ തടസ്സപ്പെടുത്തരുത് ഞാൻ ഇത് പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ് എനിക്ക് പരിചയമുള്ളൊരു കുടുംബം അപ്പം ഈ മൂത്ത കുട്ടി അവൾക്ക് സിസ്റ്റർ ആകാൻ പോകാൻ ഭയങ്കര ആഗ്രഹം പത്താം ക്ലാസ് തൊട്ട് അവൾ പറയുന്നുണ്ട് എനിക്ക് സിസ്റ്റർ ആകുമ്പോൾ പോകണമെന്ന് പക്ഷേ അപ്പന് താല്പര്യമില്ല എന്തോ അപ്പനെന്തോ താല്പര്യമില്ല അപ്പം അപ്പൻ പറയും ഞാൻ എന്തായാലും വിടില്ല ഈ കുട്ടി പ്ലസ് ടു കഴിഞ്ഞു അപ്പോഴും ചോദിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ വിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞു പിന്നെയും ചോദിച്ചു എന്ത് യാതൊരു കാരണവശാലും നിന്നെ ഞാൻ സിസ്റ്റർ വിടില്ല എന്ന് പറഞ്ഞു കൊച്ചു കരഞ്ഞു നോക്കി ഒരു രക്ഷയില്ല ഇന്ന് ആ കുട്ടി ഡിഗ്രി എല്ലാം കഴിഞ്ഞ് പി ജിക്ക് പഠിക്കുക ഈ കുട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരിയായി ഇപ്പോൾ കുടുംബത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടിയെ ഞാനിടയ്ക്ക് ഇവരെ കാണുമ്പോൾ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട് എൻ ഈ കുഞ്ഞിന്റെ ദൈവവിളി ഈ കുഞ്ഞിന്റെ വിളി ഈ അതിനെ ഒന്ന് മാതാപിതാക്കൾ തടയിടാതിരുന്നാൽ ഓരോരുത്തർക്കും ദൈവം ഓരോ വിളി ആ തിരഞ്ഞെടുത്ത് ആ കുട്ടി അതും പോയിരുന്നെങ്കിൽ അതിന്റെ ലൈഫിൽ അതെന്തോ സമാധാനത്തോടുകൂടി പോയനെന്ന് ഓർത്ത് ഞാനിത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കായിരുന്നു നമ്മുടെ സാധാരണ എപ്പിസോഡ് പോലുള്ളൊരു എപ്പിസോഡല്ലല്ലോ ഇത് അച്ഛൻ ഒറ്റമോനാണെന്ന് കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ വിളി എങ്ങനെയായിരുന്നു അച്ഛാ അത് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ ഇരുന്ന് ഞാനാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയും എൻ്റെ കൂടെ വധരിക്കുന്നത് ഉത്തരം പറയുക എന്നുള്ളതാണല്ലോ സാധാരണ ഇതൊക്കെ നമ്മളെ മധുരമൊഴിയിലെ സ്റ്റൈൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് സെമിനാരി ചേരുന്നത് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ചേർന്ന് പറഞ്ഞാൽ എന്നെ ആരും ഒരിക്കലും സെമിനാരി വാ എന്ന് പറഞ്ഞാൽ ആരും വിളിച്ചിട്ടില്ല ഞാൻ വീട്ടിലൊറ്റമാനായിരുന്നു എനിക്ക് മൂന്ന് ചേച്ചിമാരാണ് മൂന്ന് ചേച്ചി സിസ്റ്ററാണ് അപ്പോൾ ബാക്കി രണ്ടുപേരും ആ സമയത്ത് പഠിക്കുകയാണ് അപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഭയങ്കര ഓറിയൻറ്റേഷനോടെ പോവുകയാണ് ഇത് കഴിഞ്ഞ് വീട്ടിൽ ഫിനാൻസ് ഒക്കെ ഒന്ന് ആക്കാൻ വേണ്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് നേവിയിൽ പോകണം അപ്പോൾ നേവിയിൽ പോകണമെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ അതിൻ്റെ കുറച്ച് മാർക്കൊക്കെ കിട്ടണം പിന്നെ ഫിസിക് ഒക്കെ റെഡിയാക്കണം എല്ലാ ദിവസവും കളിക്കാനും നീന്താനും സ്പോർട്സൊക്കെ ചെയ്യാൻ വേണ്ടി പോകും ഞാൻ വളരെ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അത്യാവശ്യം നന്നാണ് വലിയ പഠിപ്പിച്ചൊന്നും നല്ല നല്ല ഉറപ്പക്കയിലുണ്ടായിരുന്നു എന്നാലും എനിക്കൊരു ഇത് എയിം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയിരുന്നു അപ്പോൾ അവ അവധിയൊക്കെ ആയി പ്ലസ് ടുവിൻ്റെ അവധിക്കാലൊക്കെ ആയ സമയത്ത് ഇച്ചിരി തരിയുടെ പരിപാടികളൊക്കെ ആയിട്ട് നാട്ടിൽ ഇറങ്ങി നടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു മിമിക്രി ക്ലബ്ബ് ഇപ്പോഴത്തേക്കും പോലെ നമ്മുടെ സ്റ്റേജ് ഷോകളൊക്കെ നടന്നിട്ട് ഒരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു പള്ളി തന്നെ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പള്ളികളിലും സ്റ്റേജുകളിലും പ്രോഗ്രാം ഒക്കെ നടത്താൻ വേണ്ടി സ്ഥിരം പോകും അപ്പോൾ എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ പള്ളി കൂടും രാത്രി ഒരു പത്ത് പതിനൊക്കെ പള്ളി വളർത്താൻ പറഞ്ഞിരിക്കും പക്ഷേ ഇച്ചാൻ ഇഷ്ടമായിരുന്നു അത് ഒരു കാർ ഡ്രൈവറായിരുന്നു അപ്പോഴത്തേക്ക് ഈ അത് ഞാൻ വൈകുന്നേരം ആവുമ്പോൾ എട്ടുമി ഏഴ് എട്ടുമണിയാകുമ്പോൾ വീട്ടിൽ കണ്ടിരിക്കണം അപ്പോൾ ഇച്ചാൻ ഡ്രൈവറാകുമ്പോൾ സ്ഥിരം താമസിച്ചിരുന്നതുകൊണ്ട് ഞാനതങ്ങ് മുതലെടുത്ത് എല്ലാ ഞാൻ ലേറ്റായിട്ട് വരത്തുള്ളായിരുന്നു ഇപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ എട്ട് പത്ത് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വരും പള്ളിയിൽ തന്നെ ആയിരിക്കും പള്ളിയിൽ തന്നെ വർത്തമാനൊക്കെ പറഞ്ഞു ഒരു ദിവസം അപ്പോൾ ഇങ്ങനെ താമസിച്ച് വരുന്ന മിക്ക ദിവസങ്ങളിലും ഇച്ചാൻ ഇറക്കി വിടാറുണ്ട് തന്നെ ഒരു ശിക്ഷ എന്ന നിലയിൽ ഞാൻ പറയും ഇന്ന് രാത്രി വീട്ടിൽ കിട്ടത്തില്ല ഇച്ചാൻ കഥകൾ കിടക്കും അപ്പോൾ ഞാൻ പതുക്കെ ഞങ്ങളുടെ പഴയ വീട് പൊളിച്ചതിൻ്റെ തിണ്ണ കടപ്പുണ്ട് ഞാനവിടെ ആ തിണ്ണയിൽ പതുക്കെ ജനലിൽ കൂടി ഞാൻ പുതപ്പൊക്കെ എടുത്ത് തിണ്ടയിൽ വിരിച്ച് ആഘോഷമായിട്ട് കിടക്കും അപ്പോൾ എനിക്കൊരു പട്ടി ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു ഒരു കുട്ടൂസം എന്ന് പറയുന്ന ഒരു പവം പറയുന്നു ആ കൂട്ട് വന്നെനിക്ക് കൂട്ടുകിടക്കും ഞങ്ങളുണ്ട് കുറച്ചേരും കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നുകഴിയുമ്പോഴത്തേക്ക് ഇച്ചാൻ ഭയങ്കര പേടിയാണ് രാത്രി ഞാൻ പുറത്ത് എടുത്തില്ല പാമ്പ് പൊഴുതാരെ വന്നാലോ ഇച്ചാൻ ഒരു അരമണിക്കൂറിൽ തന്നെ ഇച്ചാൽ ലൈറ്റ് ഇട്ട് ഇച്ചാൻ തന്നെ അതിൻ്റെ അകത്ത് കയറ്റി തുറന്നു ഭക്ഷണം വെള്ളം എത്തുന്ന കിടത്തി തുറക്കും ഇതിൻ്റെ സ്ഥിരം നാടകവേദിയാണ് അപ്പോൾ നമുക്ക് കാര്യം അറിയാം ഈ ഇതിനകത്തോട്ട് പേടിക്കാമൊന്നുമില്ല എന്നാലും എനിക്ക് ഇച്ചാൻ സ്നേഹം കൊണ്ടും പേടിയെ കൊണ്ടും ഞാൻ നേരത്തേക്ക് വരും ഒരു ദിവസം ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പന്ന് ഒരു ഡീക്കനെ കണ്ടുപിട്ടി പുള്ളി ഇങ്ങനെ പുള്ളി ദൈവങ്ങളിനെ പറ്റിയും ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു നീതിബോധമുള്ള അച്ഛനാവണം മനുഷ്യത്വം ഉള്ള എന്ന് പറഞ്ഞ് ഭയങ്കര എനിക്ക് ഭയങ്കര ലെച്ചിറങ്ങി ഞാൻ വെച്ചും ഇതൊന്നും എന്നോട് എന്തിനാണ് പറയുന്നത് ഒരു ബന്ധമില്ലാത്ത എന്നോട് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത് നമുക്ക് വല്ല സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോയെ ഷോയെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ കളീനെ പറ്റിയൊക്കെ അപ്പോൾ ഞാൻ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ച് വന്നപ്പോഴത്തേക്ക് പന്ന് പതിവില്ലാതെ ഇച്ചാൽ നേരത്തെ വന്നു ഞാൻ വെച്ചാൽ നേരത്തെ വന്നായിരുന്നു വീട്ടിൽ ഇച്ചാൽ നേരത്തെ വന്നപ്പോൾ ഒരു ഒമ്പൊമ്പതരായി കഴിഞ്ഞു വേണം അപ്പോൾ ഞാനിങ്ങനെ ദൂരെ വെച്ച് തന്നെ എന്നെ കണ്ടപ്പോഴേ സ്ഥിരം സംഭവങ്ങളുണ്ടല്ലോ ലൈറ്റ് ഓഫ് കഥകട ഇതെല്ലാം കഴിഞ്ഞ അകത്തെ ലൈറ്റ് ഓഫ് ഞാൻ വളരെ നാച്ചുറലായിട്ട് സ്ഥിരം വെച്ചേക്കുന്ന ജനലിൻ്റെ സൈഡിൽ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ പുതപ്പെടുത്തു അപ്പോൾ അതൊക്കെ വിരിച്ചു കിടന്നു വിരിച്ച് കിടന്ന് കുറച്ച് എൻ്റെ പട്ടി എനിക്ക് കൂട്ടി കിടക്കാം അവനും പറയാൻ സ്ഥിരം സംഭവങ്ങളൊക്കെ അവൻ കൂട്ടുകിടക്കാൻ വേണ്ടി വന്ന് കിടന്നു ഞാനിങ്ങനെ എൻ്റെ ആകാശത്തേക്ക് നോക്കി കിടക്കും നല്ല നിലാവുള്ള രാത്രിയായിരുന്നു നന്നായിട്ട് കുറേ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീട് പുഴയുടെ തീരത്താണ് അപ്പോൾ നോക്കി ദൂരം നമുക്ക് ആകാശം കാണാം ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടന്ന ചുമ്മാ വളരെ സന്തോഷത്തിൽ ചെറിയ മൂടിപ്പാട്ടൊക്കെ പാടി കിടന്നു പെട്ടെന്ന് ഒരു നക്ഷത്രത്തിന് മാത്രം ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഒരു വയലറ്റ് കളറുള്ള നക്ഷത്രം പതുക്കറി ഒരു കുരിശായിട്ട് രൂപാന്തരപ്പെടുന്നു ആ കുരിശ് പെട്ടെന്ന് അങ്ങ് ദൂരെ നിന്ന് അടുത്തടുത്ത് അടുത്തടുത്ത് എൻ്റെ തലയുടെ മുകളിൽ വന്നിട്ട് പെട്ടെന്ന് ആ കുരിശനോട് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പെട്ടെന്ന് കുരിശനോട് പറയാണ് നീ ഒരു അച്ഛനാവണം ഈ ഒരു വാക്ക് ഞാൻ കേട്ടതും പെട്ടെന്ന് ഇച്ചാൻ ലൈറ്റിട്ടു ക്കുന്ന ശബ്ദം അതോടെ കണ്ടതും കേട്ടതെല്ലാം പോയി ഞാൻ പെട്ടെന്ന് ഞെട്ടി അപ്പോൾ ഞാൻ നോക്കിപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല അത് ഉറപ്പാണ് സ്വപ്നമല്ല ഞാൻ നോക്കിയപ്പോൾ ആകാശ നക്ഷത്രങ്ങളൊക്കെ നിറച്ചുകൊണ്ട് കുരിശൊന്നും പ്രത്യേകിച്ച് കാണാനില്ല ഞാൻ പെട്ടെന്ന് ചാടി തന്നിട്ട് ഇപ്പോൾ അതുപോലെ ഞാൻ ചോറൊക്കെ വിളമ്പിൽ തന്ന് ഞാൻ ക്ഷീണം കൊണ്ട് ഞാൻ കടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഒരു ഹാങ് ഓവറിലൊക്കെയാണ് ഇതിൻ്റെ ഹാങ് ഓവർ ഞാൻ രാവിലെ പള്ളിയിൽ പോയി പള്ളി പള്ളി പോലൊക്കെ മുടക്കാത്ത കാര്യങ്ങളാണ് എല്ലാ ദിവസവും പള്ളി പോയിരുന്നു അപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡീക്കനോട് പറഞ്ഞു എന്നല്ല രാത്രി സംഭവം ഒന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു അച്ഛനാവും പുല്യ താല്പര്യം പിടിക്കൻ തന്നെ ഏറ്റവും സ്ഥലമായിരുന്നു പുള്ളി പുച്ഛത്തോടും മോനെ നെയ്യൊക്കെ അച്ഛനാവാൻ പോയ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മറ്റു പലരുടെയും കാര്യങ്ങൾ അവതാളത്തിലാകുമല്ലോ എന്ന് പറഞ്ഞ ഒരു ആക്കിയ ഇത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഒരു അമ്മജി എന്നെ കൊണ്ട് നിർബന്ധിച്ച് പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണല്ലോ നമ്മൾ അങ്ങനെ പരീക്ഷയ്ക്ക് അടുത്തിരിക്കുമ്പോൾ പേരൻസ് പറഞ്ഞത് എന്ത് പറയാനും കേൾക്കുമല്ലോ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അമ്മജി ജി പറഞ്ഞു നമുക്ക് ഐ എം എസ്സിൽ ഒരു നൈറ്റ് വിജ് ഐ എം എസ് ആലപ്പുഴ നൈറ്റ് വിജ് കൂടാൻ വേണ്ടി പോകണം എനിക്കതിന് തീരെ താല്പര്യമില്ല നൈറ്റ് വിജയമായ രണ്ട് മൂന്ന് അബദ്ധങ്ങളുണ്ടല്ലോ ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല രണ്ടും നമ്മൾ പട്ടിണി ഇരിക്കണല്ലോ അപ്പം ഞാൻ പക്ഷേ അമ്മച്ചിന് പറഞ്ഞു പൈസ തന്നാൽ ഞാൻ വരാം രാത്രി ഭക്ഷണം കഴിച്ച കഴിച്ചിട്ട് ഇടപാടേ ഉള്ളൂ പട്ടിണി കിടന്നിട്ടുള്ള പ്രാർത്ഥന എനിക്ക് വേണ്ട അത് കഴിഞ്ഞുള്ള ജയമൊക്കെ വന്നിട്ട് എന്നാലും ഇന്നിനും അമ്മച്ചിക്ക് ഞാൻ കൂട്ടുപോയി പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ട് ഞാൻ ഞാനന്ന് രാത്രി മൂന്ന് പ്രാവശ്യം പുറത്തു പോയി ഭക്ഷണം കഴിച്ചു അത് ഞാൻ ഓർക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ കൂടി കറങ്ങി കിടക്കുന്ന ഏതൊരു ശുശ്രൂഷ എന്നെ പിടിച്ചോണ് ഒരു ഒരു പ്രായമുള്ള കൗൺസിലർ മുമ്പിൽ കൊണ്ട് ഇരുത്തി കൊടുത്തു ഇപ്പോൾ പുറത്തോട്ട് കറങ്ങി കിടക്കുന്നുണ്ട് ഞാനെന്നെൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ കൗൺസിലോട് സംസാരിച്ച വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് അത് ഒരാളുടെ മുമ്പിൽ എൻ്റെ ഈ അനുഭവം ഒന്ന് റിവീൽ ചെയ്തു തല ദിവസം രാത്രിത്തെ അനുഭവം വിളി പറഞ്ഞു മോനെ നിന്നെ ദൈവം വിളിക്കുന്നതാണെന്ന് കുറേ വചനങ്ങളൊക്കെ എടുത്ത് നീ നിരത്തി വെച്ച് പറഞ്ഞു നീ ഉറപ്പായിട്ട് വൈദികനാവുന്ന ആളാണെന്ന് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു എനിക്കൊരച്ഛനാവണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മൊത്തം ശോകമുഖമായ കണ്ടീഷൻ ഒരാൾ ഒരാഴ്ചത്തേക്ക് മിണ്ടിയിട്ടില്ല അങ്ങനെയാണ് എൻ്റെ ഒരു ദൈവവിളി കിട്ടി എല്ലാവർക്കും ഭയങ്കര അത്ഭുതമൊക്കെ ആയിരുന്നു പക്ഷേ ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ദൈവ വിളിക്കുന്ന ഇങ്ങനെ നല്ലതാണ് ദൈവം വളരെ ചുരുക്കം പേരെയൊക്കെയായിരിക്കും ഇങ്ങനെ നേരിട്ട് വന്ന ഒരു ഇൻഡ്യൂറ്റീവ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇതുപോലത്തെ അനുഭവങ്ങളോട് കളിക്കുന്ന സ്വാഭാവികമായി ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ദൈവം ഉണ്ടാവുന്നത് കുഞ്ഞു കുഞ്ഞ് താല്പര്യങ്ങളിലൂടെ ബാല്യം മുതലുള്ള കൊച്ചു കൊച്ച് താല്പര്യങ്ങളിലൂടെ തന്നെയാണ് എപ്പോഴും ദൈവവിളി ഉണ്ടാകുന്നത് ഞാനൊരു ചെറിയൊരു എൻ്റെ എനിക്ക് ഉണ്ടായ ഒരു കുഞ്ഞു അനുഭവം പറയാം ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ഒരു പയ്യനെ കാണാൻ വേണ്ടി ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ പോയതാണ് അപ്പോൾ ഓർച്ച ഇപ്പോൾ അവൻ മൂന്ന് മക്കളാണ് അവൻ അച്ഛനാവാൻ താല്പര്യമുണ്ട് അവൻ അനിയൻ എട്ടിൽ പഠിക്കുന്നു അവനും വലിയ താല്പര്യമുണ്ട് അവൻ അനിയത്തി ഉണ്ട് ആ ആരുടെ പേരിലോ പഠിക്കുന്നത് അപ്പം ഞാൻ അവൾ പറഞ്ഞു അച്ഛൻ എനിക്ക് സിസ്റ്റർ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് നിന്നെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു നീ ധൈര്യമായിട്ട് പെട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചാൽ ഞാൻ അച്ഛൻ നിന്നെ ഉറപ്പായിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാനരമുഖമാണെങ്കിൽ പ്രാർത്ഥന വീട്ടിൽ ഭർത്താനൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകാനായിട്ട് റെഡി ആയപ്പോൾ അവള് പെട്ടിയൊക്കെ ആയിട്ട് വരുന്നു അവൾ കയ്യിൽ നമുക്ക് പോണുണ്ടായി അതായത് എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം സഭയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു ആഗ്രഹമുണ്ട് ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ എത്തുന്നവരെ പിന്നീട് ആണ് മറ്റ് പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ അങ്ങ് കയറി കൂടുപാർക്കുന്നതോടെ ഇവരുടെ ഒരു സ്വാഭാവികമായ താല്പര്യം മാറിപ്പോകുന്നു നിങ്ങൾ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ സ്വാഭാവികമായ ഇഷ്ടങ്ങൾ വളരെ പ്രകടിപ്പിക്കുന്നതോ അങ്ങനെ മാറിപ്പോകുന്ന അനുഭവങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞാലേ ഇങ്ങനെ സിസ്റ്റേഴ്സ് അവളിങ്ങനെ ചെറുപ്പം മുതലേ പറയാം എനിക്ക് സിസ്റ്റർ അവനാണ് ആഗ്രഹം അവള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അവ എനിക്ക് സിസ്റ്റർ അവൻ ആഗ്രഹമുണ്ടെന്ന് അവളിങ്ങനെ പറയുമായിരുന്നു ഈ അടുത്തായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം കുറച്ച് നാളായിട്ട് അധികം നമ്മൾ എന്താ പറയുക സിസ്റ്റേഴ്സിനെ അങ്ങനെ കോൺവെൻറ്റിലേക്ക് ഒന്നും അധികം പോകണില്ല എടാ ഇന്നലെ കഴിഞ്ഞ ദിവസം അവളെ എന്നോട് അമ്മ എനിക്ക് ഇപ്പം സിസ്റ്റർ ആവാനുള്ള ആഗ്രഹിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാര്യം എന്താണെന്ന് പറയുക ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ അപ്പച്ചൻ അപ്പച്ചൻ വീട്ടിൽ അച്ചന്മാരുടെ കുറ്റം പറയാൻ സമ്മതിക്കില്ലായിരുന്നു ഇപ്പൊ ഞാൻ ഓർക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ ഉള്ള കാര്യം പറയണത് അപ്പച്ചൻ അതിന് കൗണ്ടർ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഉള്ളിൽ ദേഷ്യം തോന്നി എനിക്ക് ഉള്ള കാര്യം പറയുന്നത് അപ്പച്ചൻ എന്താ പക്ഷെ അപ്പച്ചൻ സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കിട്ടിയേക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും വൈദികരോടും സിസ്റ്റേഴ്സിനോടൊരു ബഹുമാനം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു കാരണം ഞാൻ പെട്ടന്ന് ഓർത്താണ് ചാവറപ്പിതാവ് പണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരള കത്തോലിക്ക സഭയെ നോക്കി വേദനയോടെ പറഞ്ഞാണ് സഭമച്ചിയാണ് സഭമച്ചിയാണെന്ന് പറഞ്ഞാൽ ആ സഭയിൽ വിശുദ്ധരാരും ഇല്ല വിദേശ സഭകളിലൊക്കെ വിശുദ്ധന്മാരുണ്ട് കേരള കത്തോലിക് ഭാരത കത്തോലിക്ക സഭ മച്ചിയാണ് ഒരു വിശുദ്ധമാരില്ലെന്ന് ഞാനിപ്പോൾ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് എത്ര വിശുദ്ധന്മാരാണ് നമുക്ക് നമുക്കൊന്ന് വണ്ടി യാത്ര ചെയ്ത് പോകാൻ പറ്റും ഞാനിപ്പോൾ കോട്ടയത്ത് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് അരമണിക്കൂർ യാത്ര ചെയ്ത ഒരു മൂന്ന് നാല് വിശുദ്ധരല്ലാ സ്ഥലങ്ങളിൽ പോയിട്ട് വരാം ഞാൻ ഞാനിതേ സാധനം ഒരു പള്ളിയിൽ പോയി പ്രസംഗിച്ചായിരുന്നു ആ പള്ളിയിൽ അവർ ഒറ്റ അച്ഛനോട് കന്യാസ്ത്രീയില്ല ഞാൻ അവരോട് പറഞ്ഞു സഭ ഈ ഇടവകം മച്ചിയാണ് ഇവിടെ നമുക്ക് വൈദികര സന്യാസി കാരണം എനിക്ക് വേറെ അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ പറഞ്ഞത് ഇതുപോലെ ഒരു ഒരു വൈദികരും സന്യസ്ഥരും ആരും അങ്ങനെ ഒരു പറ്റി ഒരു വികാരിച്ചും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ആ വികാ വികാരിച്ചും അവരോട് പറഞ്ഞു അമ്മമാർ മസ്റ്റർ ആയിട്ട് പ്രാർത്ഥിക്കണം ആ വീട്ടിൽ നാട്ടിലെ അമ്മമാരെല്ലാം പല ദിവസങ്ങളിലും ആ പള്ളി വന്ന് ഒരുമിച്ച് കൂടി ദൈവങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥന അടിപ്പിച്ച് പട്ടം കിട്ടലും സിസ്റ്റർമാർ ഉടുപ്പിടില്ല ഇപ്പം ആ പള്ളിയിൽ മുഴുവൻ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീട്ടിലും ഇടവകയിലൊക്കെ ദൈവപൊളി പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ആൺകുട്ടികൾ ആമ്പിളേർ അതായത് നോയിലിൻ്റെ ഒക്കെ പ്രായ എൻ്റെ മോൻ്റെ പ്രായം എന്നവൻ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുക നയൻത്ത് ടെൻത്ത് അങ്ങനെ ഞങ്ങളൊരു എട്ട് ആമ്പളേർ അപ്പം ഞങ്ങൾ ഇവരെന്ത് ചെയ്യും ഇവരൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞുനാളിൽ ഇവർക്ക് എല്ലാവർക്കും വൈദികരാവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നവർ പിന്നെ കുറച്ച് വഴുതയ്യുമ്പോഴത്തേക്കും ആ ആഗ്രഹം അങ്ങനെയല്ലേ അതെ അങ്ങനെ കുറഞ്ഞു പോയിരിക്കുന്ന പിള്ളേർ അപ്പോൾ ഈ പിള്ളേരെ ഒരു ദാശം നമ്മളിങ്ങനെ നമുക്കൊരു മൂന്ന് ദിവസത്തെ ഒരു ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് വന്നു ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഓരോ സെമിനാരി എക്സ്പീരിയൻസ് അതായത് ഒരു ദിവസം കപ്പൂച്ചനില് കൊണ്ടുപോകും ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെ അവിടെ ചിലപ്പോൾ ഉച്ചോട്ട് അങ്ങനെ കപ്പൂച്ചൻ സി എം ഐ ഒ സി ഡി അങ്ങനെ പല പല കോൺക്രിയേഷൻസ് പരിചയപ്പെടുത്തി എന്നിട്ട് വേറൊന്നും അല്ല ഇവരവിടെ പോവും അവിടുത്തെ ജീവിതം അവിടുത്തെ ജീവിതം കാണും തിരിച്ച് വീട്ടിൽ വരും ഇവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും അങ്ങനെ ഒരു മൂന്ന് ദിവസം കടന്നുപോയി പ്രത്യേകിച്ച് ഇവർ ഇവരുടെ എക്സ്പീരിയൻസ് കേൾക്കുക അല്ലാതെ വേറെ നമ്മളൊന്നും ചെയ്യുക ഇതിൻ്റെ ഒരു അത്ഭുതം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടന്നു എട്ട് പിള്ളേരിൽ മൂന്ന് പേര് ഇപ്പോൾ തന്നെ വൈദികനാവാനായിട്ട് പോയി അതുപോലെ കുറച്ച് ഇതുപോലെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി പിള്ളേരെ ഇതുപോലെ വെറുതെ ഓരോ ഒരു നമുക്ക് പരിചയമുള്ള സിസ്റ്റേഴ്സിന്റെ കോൺവെന്റുകൾ പരിചയപ്പെട്ടു അങ്ങനത്തെ രണ്ട് പേര് ഇന്ന് മിണ്ടാമത്തിലുണ്ട് ഒരാൾ മലയാറ്റൂർ മിണ്ടാമടത്തിൽ ഒരാൾ കോട്ടയം അപ്പോൾ ഇതുപോലെ വീട്ടിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ മാതൃക കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ സിസ്റ്റർ ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയത് ആരെങ്കിലൊക്കെ സ്വാധീനിച്ച് ഐ മീൻ പിള്ളേരെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയിലൂടെയും മാതൃകയിലൂടെ സ്വാധീനിച്ച് അങ്ങനെ കിട്ടിയ അനുഭവങ്ങളുണ്ടോ ഞാൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോഴായാലും ജീസത്തിന്റെ പല മിനിസ്ട്രികളും സഹായിക്കാറുണ്ട് അപ്പോൾ നേഴ്സസ് മിനിസ്ട്രിയുടെ സഹായിക്കാൻ വേണ്ടി പല പ്രാവശ്യം പോയ സമയത്ത് കുറേ പിള്ളേരെ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ പിള്ളേർ നമ്മളോട് ഇങ്ങനെ മിങ്കിള് ചെയ്യുമ്പോൾ അവർ അഡ്രസ്സ് ചെയ്യും നമ്മളെ ഇടയ്ക്ക് ഫോൺ വിളിക്കും അവരുടെ കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ എനിക്ക് വളരെ വ്യക്തമായിട്ട് കുറച്ച് പെൺപിള്ളേർ അറിയാമായിരുന്നു ഇവർ സംസാരിച്ച് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു ചെയ്താലും നമ്മളിന്ന് വിട്ടുപോകാനായിട്ട് തോന്നുക അങ്ങനെ ഒരു ബന്ധമായി അപ്പോൾ ഈ ഒരു ഒരു പെൺകുട്ടിയെ ഞാൻ പ്രത്യായിട്ട് ഓർക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും പറയും എനിക്ക് എന്നാൽ വരാൻ പറ്റുക അവിടെ വരെ സംസാരിച്ചത് അപ്പം ഞാനൊരിക്കലും ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഒരിക്കലും നീ വരണം ഇന്ന ദിവസം പോരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നന്നായി കൂട്ടുകൂടി നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് കൊടുത്തിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നമ്മൾ പ്രാർത്ഥിക്കും ഞാൻ പ്രത്യേകിച്ച് അതിശയായിട്ടൊരു കാര്യം ഓർത്തില്ല അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അറിയാതെ തന്നെ ഞാൻ അവളോട് അന്വേഷിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് വളർന്നു ഇന്ന് അവൾക്ക് അവൾ ഏത് കോൺപറ്റേഷൻ പോകണമെന്നൊക്കെ തീരുമാനം എടുക്കേണ്ട സമയത്ത് എത്തി ഇപ്പോൾ പരീക്ഷ ഞാൻ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചേക്കാം നീ തന്നെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് എന്താണ് ഉചിതമായ തീരുമാനം എടുക്കണം അപ്പോൾ വീട്ടുകാരൊക്കെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു അങ്ങനെ വളരെ വളരെ വലിയ തിരക്കാണ് വീട്ടിൽ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് ഇവള് അപ്പനോട് പറഞ്ഞ അപ്പൻ എന്തു കാര്യം സമ്മതിക്കില്ല അപ്പോൾ അവൾ തിരിച്ച് തന്നെ വിളിച്ച് ജസ്റ്റ് പ്രാർത്ഥിക്കണം അതുകൊണ്ട് വീട്ടിൽ വരണം അങ്ങനെ ഞാൻ ഒഴിച്ചുള്ള വീട്ടിൽ ഇതിന് വേണ്ടിയല്ല ജസ്റ്റ് അപ്പനെ അമ്മയൊന്ന് കണ്ട് പരിചയപ്പെടുക അവരുടെ തീരുമാനങ്ങൾ അങ്ങനെ ചെന്നു ഇന്ന് ഇന്നവളെ ഞങ്ങളുടെ കോൺവെഷനുണ്ട് നേഴ്സസ് എം എസ് സി നേഴ്സിംഗ് എല്ലാം കഴിഞ്ഞാണ് സന്തോഷമായിട്ടിരിക്കുന്നത് അത് നമ്മൾ നല്ലൊരു കമ്പനി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരിൽ ദൈവം പാകിയിരിക്കുന്ന വിത്ത് വളർന്ന് വലുതായി തക്ക സ്ഥലത്ത് ദൈവം കണ്ടെത്തിക്കുന്ന സ്ഥലത്ത് ചെന്നെത്താൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമുക്ക് വീട്ടില് ഇങ്ങനെ വൊക്കേഷനെ ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ താല്പര്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെന്ന കാര്യങ്ങൾ നമുക്ക് പ്രേർ ആയിട്ട് ഒന്ന് പങ്കുവെക്കാമോ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം വൈകുന്നേരം സദ്യാപ്രാർത്ഥനയ്ക്ക് ജപമാല ജപമാല ചെല്ലുമ്പോഴേ ഓരോ രഹസ്യം ഓരോരുത്തർക്ക് വേണ്ടി ചെല്ലും ആ കൂട്ടത്തില് ഒരു രഹസ്യം വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്ക സമർപ്പിക്കാറുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഞങ്ങളുടെ കുട്ടികളുടെ ഉള്ളിൽ ഇതൊരു വലിയ സംഗതിയാണെന്നും അവരോടുള്ളൊരു സ്നേഹവും അവർക്ക് വേണ്ടി ദാഹ ദാഹത്തോടെ പ്രാർത്ഥിക്കാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഒരു വൊക്കേഷൻ പ്രൊമോഷൻ്റെ ഒരു രസകരമായ യാത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കുട്ടനാട്ടിലാണ് ഒരു വൈകുന്നേരം ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ദൂരെ പാണ്ടി എന്നൊരു സ്ഥലമാണ് ഇടത്തു പോയി കഴിഞ്ഞ് പോകണം അപ്പോൾ അപ്പോൾ ആ വീട്ടിലെ ഗ്രഹ അപ്പച്ചൻ പറഞ്ഞു അച്ഛൻ കായംജി പാലം വര വന്നച്ചാൽ പാലംബര കാറേ വാ ബാക്കി നമുക്ക് വള്ളത്തെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമായി വള്ളത്തെ പോകാമല്ലോ ഓ അച്ഛൻ ഞാൻ പുള്ളി ചോദിച്ചു വള്ളത്തെക്കാരൻ പേടിയൊന്നും ഇല്ല ഞങ്ങൾ ഒരു പേടിയല്ല ഞങ്ങൾ രണ്ട് പേരും ഞങ്ങൾ പറഞ്ഞ രണ്ടച്ഛന്മാർക്ക് നീന്തലൊക്കെ അറിയാവുന്നവരാണ് അപ്പോൾ ഞങ്ങൾ കാറൊക്കെ ഇട്ടിട്ട് വള്ളത്തിനോട് ഏറ്റുകയാണ് അപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു കൊതുമ്പും വെള്ളം താറാം വള്ളം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുഞ്ഞു വള്ളം കൊണ്ട് ചേട്ടൻ വന്നേക്കും ഞങ്ങളൊരു കാൽ വെച്ചപ്പോൾ തന്നെ വള്ളം പിറക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ രണ്ടും കയറി വിറച്ച് നടുക്കിന് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് മൊബൈൽ എടുത്ത് പൊക്കി പിടിച്ചു കാരണം കാരണം മറിഞ്ഞു പോയാലും മൊബൈൽ നഷ്ടപ്പെട്ടിരുന്നല്ലോ ഞങ്ങൾ ഇങ്ങനെ മൊബൈലൊക്കെ പൊക്കി പിടിച്ച് പ്രദർശനം പോകുന്ന പോലെ യാത്ര പോവുകയാണ് ഇടയ്ക്ക് ചേട്ടം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർ പേടിക്കുന്നു വേണ്ട വലിയ ആളൊന്നുമല്ലോ മഞ്ഞായിരുന്നു ഇന്ന് കേരളം സ്ഥലം വരയ്ക്കും വെള്ളത്തേക്ക് മാത്രമേ പ്രോത്സാഹിപ്പിക്കത്തില്ല കുറേ ദൂരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പ്രദേശം രണ്ട് കിലോമീറ്ററുള്ള വളർത്തിയെന്ന് പോകാരുത് അതിന് വീട്ടിൽ ചെന്ന് വീട് വീടന്നെ ബായർ പോയ സാധാ പാവപ്പെട്ട വീടാണ് മൂത്ത പയ്യനാണ് ഞാൻ കാണാൻ വേണ്ടി പോയത് അവൻ ടെൻ കഴിഞ്ഞപ്പോൾ സെവനാരിലുണ്ടവൻ അപ്പോൾ അവന് അനിയനുണ്ട് അനിയൻ അവൻ ഒൻപതാം ക്ലാസ് പഠിക്കുന്നു അനിയത്തി ഉണ്ട് അനിയത്തി ഏഴിലോട്ടിലോ പഠിക്കുന്ന പെൺകുട്ടി ഞാൻ ഓരോരുത്തരുടെ പേര് ചോദിച്ചവരാണ് അനിയത്തിൽ പേര് ചോദിച്ചപ്പോൾ അനിയത്തിൻ്റെ പേര് പറയാണ് സിസ്റ്റർ ജോസഫൈൻ ഞാൻ ചോദിച്ചു ഇതെല്ലാം മടത്തില്ല സിസ്റ്റർ ജോസഫൈൻ അപ്പോഴത്തേക്ക് അമ്മയാണ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ അമ്മ പറയാണ് ഇവക്ക് നമ്മുടെ ലിറ്റി ലിറ്റിയമ്മയുടെ മഠം അടുത്തിടെ മരിച്ചുപോയ വിശുദ്ധിയായ അമ്മയുണ്ടല്ലോ സിസ്റ്റർ ലിറ്റി ലിറ്റി ലിറ്റിയമ്മയുടെ മഠത്തിൽ ഇരക്ക ഇവർ പ്രൊവിഡൻസ് ഹോമിൽ ചങ്ങനാശ്ശേരിക്ക് കാണാൻ പോകാറുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് സിസ്റ്റേഴ്സിനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമായി ഇവർക്ക് അവരുടെ കോൺഗ്രേഷൻ ഇഷ്ടമായി അതുകൊണ്ട് ഇവൾ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ മാസത്തിൽ ഒന്നെങ്കിലും ഈ ആലപ്പുഴയിലെ കുഗ്രാമത്തിൽ നിന്ന് ഒരു ചങ്ങനാശ്ശേരിക്ക് പോകും അവിടെ പോയി ഒരു ദിവസം സിസ്റ്റേഴ്സിന് ഇപ്പം താമസിക്കും അപ്പോൾ സിസ്റ്റർമാർ ഓൾറെഡി ഇവളെ ആദ്യവ്രതമൊക്കെ ചെയ്യിച്ച രീതിയിൽ ഒരു പേരൊക്കെ കൊടുത്തത് പേര് ഉടുപ്പൊക്കെ കൊടുത്തേക്കാണ് സിസ്റ്റർ ജോസഫൈൻ എനിക്കിത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവമായിട്ട് തോന്നി കുഞ്ഞുങ്ങളെ കുഞ്ഞു നാളെ മുതൽ തന്നെ ഈ ഒരു അനുഭവത്തിലും ഓറിയൻറ്റേഷൻ കൊളത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കുള്ള ദൈവങ്ങൾ നഷ്ടപ്പെട്ടു എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ ദൈവമുള്ള ഒരു കാമ്പ് നഷ്ടപ്പെടുത്തു പോകാതെ ഉയർത്തിക്കൊണ്ടിരാന് പറ്റും തിരുവചനം പറയുന്നില്ലേ മർക്കോസിനുശേഷം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ മൂന്ന് പതിമൂന്ന് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ രാത്രിയിൽ ഒന്ന് ചേർന്ന് കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കാം മാതാപിതാക്കളൊക്കെ കരങ്ങൾ ചേർത്ത് പിടിച്ച് മക്കളടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കരം കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കട്ടെ നിമിഷം നമ്മുടെ കുടുംബങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരില് ദൈവവിളി കിട്ടാനുള്ള വലിയൊരു മാർഗമായിട്ട് മാറട്ടെ ദൈവവിളിയുടെ മേല് സാത്താൻ വരുത്തിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഈ നിമിഷം തന്നെ സ്വർഗത്തിന് ശക്തമായ ഇടപെടാൻ മാറിപ്പോട്ടെ സത്താൻ ഒത്തിരി പ്രലോഭനങ്ങളും പ്രതിസന്ധികളും കുടുംബത്തിൽ നിന്നും പഠനകാര്യങ്ങളൊക്കെ പ്രചൂർത്തിക്കൊണ്ട് വരുന്നുണ്ട് ദൈവവിളി തടയാനായിട്ട് ഈ നിമിഷം തന്നെ അതെല്ലാം മാറിപ്പോട്ടെ ചാർസ് വിശുദ്ധനായത് ഒരു സിസ്റ്റർ അവനോട് പറഞ്ഞു പ്രകാരം നീ കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു ബലി കൂടി അർപ്പിക്കപ്പെടും ഞാനോ നിങ്ങളോ ഒരാൾ കൂടി ദൈവബലി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ ഒരു കന്യാസ്ത്രീ കൂടി തിരിച്ചറക്കി കിട്ടുകയാണ് കർത്താവിന്റെ ഹൃദയത്തിന് അത്രയും കൂടി ശക്തി കിട്ടുകയാണ് ഈ നിമിഷം നമുക്ക് നമുക്ക് പരിചയമുള്ള എല്ലാ അച്ഛൻ സിസ്റ്റേഴ്സിനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ദൈവപൊളിയിലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന ദൈവപുളി ഉപേക്ഷിക്കാനൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾ കുടുംബം ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ ദൈവാനുഭവം കടന്നു വരട്ടെ അതുപോലെ തന്നെ ദൈവവിളി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഈ മാസങ്ങളിലൊക്കെ സെമിനാരികളിലും പഠങ്ങളിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധമായ സ്വപ്നത്തോടെ അവർ പോകുമ്പോൾ ആ സ്വപ്നം അവസാനം വരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനും സ്വർഗ്ഗം ഇഷ്ടപ്പെടുന്ന വിശുദ്ധരായ വൈദികരും സന്നയസ്തരമാവാനായിട്ട് അവരെ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവവിളിയിൽ സംശയം നേരിടുന്ന എനിക്കിത് പോകാൻ വിളിയുണ്ടോ അല്ലെങ്കിൽ ഈ ഇത് തന്നെയാണോ എൻ്റെ ജീവിത വിളി എന്നൊക്കെ സംശയിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്കിതിൽ വലിയ ഉണർത്തുപാട്ടാകട്ടെ വലിയ സുവിശേഷമായി മാറട്ടെ അവർ തീരുമാനം ഉറപ്പിക്കാനുള്ള ഒരു വലിയ കാരണമാകട്ടെ ഏതെങ്കിലുമൊക്കെ മാതാപിതാക്കള് മക്കൾക്ക് യഥാർത്ഥ ദൈവവിളി ഉണ്ടായിട്ട് അത് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിൻ്റെ ആത്മാവിടപെട്ട് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ സഹായിക്കട്ടെ കർത്താവായിശോയെ നീ അടുത്തേക്ക് വിളിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കണമേ അടുത്തേക്ക് വരാനായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും തമ്പുരാനെ ഈ നിമിഷം എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധരായ വൈദികരും വിശുദ്ധരായ സിസ്റ്റേഴ്സും എല്ലാം ഒത്തിരി ഉണ്ടാകാൻ അങ്ങനെ സഭ കൂടുതൽ ശക്തമാകാൻ ലോകത്തിന് ലോകത്തിനറ്റം വരെ എത്തിക്കാൻ തമ്പുരാനെ കൂടുതൽ വേലക്കാരെ കൂടുതൽ ശുശ്രൂഷകരെ നീ ഈ നിമിഷം തന്നെ ഉണർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് ചേർന്ന് നമുക്ക് നമുക്ക് പറഞ്ഞുള്ള എല്ലാ വൈദികരെയും സന്യാസരെയും എല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തല കുമ്പിട്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് നിമിഷം പ്രാർത്ഥിക്കട്ടെ വൈദികരുടെ പ്രത്യേക രാജ്ഞായ പരിശുദ്ധ അമ്മ അവരെ നീ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ പരിശുദ്ധ അമ്മയെ നിന്നെ പോലെ വിശുദ്ധരായ സിസ്റ്റേഴ്സ് ഒത്തിരി പേര് സന്യാസ ജീവിതം സ്വീകരിച്ചു വരട്ടെ നിന്റെ ആ ഹൃദയത്തിൻ്റെ നിർമ്മലത കൊടുത്ത് അവരത് പ്രത്യേകമായിട്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ വിമല ഹൃദയത്തിന് വിശുദ്ധി കൊടുക്കണമേ നമ്മുടെ കർത്താവിശ്വമിശുഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശ്വമിശിഖായക്ക് സ്ഥിതികരിക്കട്ടെ Thank you